നമസ്കാരം. RNAV വിഭാഗത്തിൽപ്പെട്ട ഒരു റിട്രോ ആണ് എയ്ഡ്സ് വൈറസ്. 1984 അമേരിക്കയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ റോബർട്ട് ഗാലോ ആണ് എയ്ഡ്സ് രോഗാണുവിനെ ആദ്യമായി കണ്ടുപിടിച്ചത്. LAV, HT, LV എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ വൈറസിന് ഇപ്പോൾ HIV എന്നാണ് അന്തർദേശീയ വൈറസ് നാമകരണ കമ്മിറ്റി പേര് നൽകിയിരിക്കുന്നത്. എയ്ഡ്സ് അവസ്ഥ ഉണ്ടാക്കുന്ന മറ്റൊരു വൈറസായ HIV-2 എന്ന വൈറസിനെ മോണ്ടാക്നിയർ 1985 ഫ്രഞ്ച് ഡോക്ടർ ലുക്ക് മോണ്ടാക്നിയർ കണ്ടുപിടിക്കുകയുണ്ടായി. എയ്ഡ്സ് രോഗാണുബാധ ഉള്ളവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുക, ഉറ ഉപയോഗിക്കാതെയുള്ള ശാരീരിക ബന്ധം പകർച്ചയ്ക്ക് കാരണമാകുന്നു. കുത്തിവയ്പ് സൂചികൾ ശരിയായി അണുവിമുക്തമാക്കാതെ വീണ്ടും ഉപയോഗിക്കുക. വൈറസ് ഉള്ള രക്തം, രക്തത്തിൽ നിന്നും ഉണ്ടാക്കിയ വസ്തുക്കൾ, ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്രവങ്ങൾ, ശുക്ലം, ഇവ മറ്റൊരാളിലേക്ക് പകരുക. വൈറസ് ബാധയുള്ള സ്ത്രീയുടെ രക്തത്തിൽ കൂടിയോ മുലപ്പാലിൽ കൂടിയോ ശിശുവിലേക്ക് രോഗാണുക്കൾ പകരാവുന്നതാണ്. ഇതിന് സാധ്യത 30% മാത്രമാണ്. ഗുഹ്യരോമങ്ങൾ ഷേവ് ചെയ്യുന്നത് നിമിത്തം ഉണ്ടാകുന്ന ചെറുമുറിവുകളിലൂടെ ഇത്തരം രോഗാണുബാധകൾ എളുപ്പം പകരുന്നു. ഗുഹ്യചർമ്മങ്ങൾ തമ്മിലുള്ള ഘർഷണം ഇതിന് കാരണമാകാം. എയ്ഡ്സ് രോഗാണുക്കൾ ശരീരത്തിലുള്ള എല്ലാവർക്കും ആദ്യമേ അല്ലെങ്കിൽ ഉടനെ രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നില്ല. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതും എന്നാൽ രോഗാണു ശരീരത്തിൽ ഉള്ളതുമായ അവസ്ഥയ്ക്ക് രോഗാണുബാധ എന്ന് പറയുന്നു. 50% രോഗാണുബാധിതർ 10 വർഷത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും രോഗിയായി തീരുകയും ചെയ്യുന്നു. 60% പേർ 12-13 വർഷത്തിനുള്ളിലും 90% പേർ 15-20 വർഷത്തിനുള്ളിലും രോഗികളാകുന്നു. രോഗലക്ഷണം ഉള്ളവർ മാത്രമല്ല എയ്ഡ്സ് രോഗാണുബാധിതർ. എല്ലാവരും തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പകർത്താൻ കഴിവുള്ളവരാണ്. പങ്കാളിയോടുള്ള അന്ധമായ വിശ്വാസത്തിന്റെ പേരിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിനൊരുങ്ങുന്നത് വളരെയധികം അപകടകരമാണ്. HIV രോഗബാധയുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചറിയാനുള്ള കിറ്റ് ഡിസംബറിൽ പുറത്തിറങ്ങും. 20 മിനിറ്റിൽ ഫലമറിയാമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഉമിനീരോ രക്ത സാമ്പിളുകളോ ആണ് പരിശോധിക്കുക. സ്വയം പരിശോധനാ കിറ്റിന്റെ സ്വീകാര്യത സംബന്ധിച്ച് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനുമായി സഹകരിച്ച് ഒരു ദേശീയ പഠനം സംഘടിപ്പിച്ചിരുന്നു. ഉയർന്ന നിരക്കിൽ HIV അണുബാധിതരുള്ള 14 സംസ്ഥാനങ്ങളിലെ 50 ജില്ലകളിലാണ് പഠനം നടത്തിയത്. ഏകദേശം 93,500 ആളുകൾ പഠനത്തിൽ പങ്കെടുത്തു. സ്വയം പരിശോധനാ കിറ്റ് എളുപ്പത്തിൽ ഉപയോഗിക്കാനും ഫലം കണ്ടെത്താനും കഴിയുമെന്ന് പഠനത്തിൽ പങ്കെടുത്ത 95% പേരും പറഞ്ഞു. ഇത്തരം കിറ്റുകൾ ഫാർമസികളിൽ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ഗർഭധാരണ പരിശോധന പോലെ സാധാരണമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നിലവിൽ ലഭ്യമായ പരിശോധനകൾ നടത്താൻ വിമുഖത കാണിക്കുന്നവർക്ക് രോഗം കണ്ടെത്തുന്നത് എളുപ്പമാക്കാൻ ഇത്തരം കിറ്റുകൾ സഹായിക്കുമെന്ന് പഠനം നടത്തിയ പാത്ത് എന്ന NGO വ്യക്തമാക്കി. HIV ബാധിച്ചതിന്റെ ഫലമായി മനുഷ്യന് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും തത്ഫലമായി മറ്റു മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നതിന്റെ ചുരുക്ക രൂപമാണത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ രോഗം നേരത്തെ കാണപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. എങ്കിലും എയ്ഡ്സ് പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടത് 1981 വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.